ഞാൻ ഷഹാന. ഞാൻ വായിച്ച നോവലിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വായിച്ച നോവലിൻ്റെ പേര് മതിലുകൾ. പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് രചിച്ചിരിക്കുന്നത്. വൈക്കത്തടുത്ത് തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 ജനിച്ചു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പ്രേമലേഖനം, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ എന്നീ 30 കൃതികൾ രചിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിക്കുള്ള താമര പത്രം ലഭിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിലൊന്നാണ് മതിലുകൾ. കൗമുദി ആഴ്ചപ്പതിപ്പിൻ്റെ 1964 ഓണം വിശേഷിച്ചാൽ പ്രതിയിലാണ് മതിലുകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ടി കെ പരീക്കുട്ടി ചന്ദദായയുടെ ബാനറിൽ നിർമ്മിച്ച ഭാർഗവി നിലയം എന്ന ചരിത്രത്തിൻ്റെ തിരക്കഥ ബഷീർ അറിഞ്ഞോ അറിയാതെയോ കൗമുദി പത്രാധിപരായ കെ ബാലകൃഷ്ണൻ കൈവശപ്പെടുത്തി. ഇത് വിശേഷിച്ചാൽ പ്രതിയിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞ് ബഷീർ തിരുവനന്തപുരത്ത് ചെന്ന് ആ തിരക്കഥയ്ക്ക് പകരമായി എഴുതി കൊടുത്ത കഥയാണിത്. മതിലുകൾ എക്കാലത്തെയും പ്രധാന പ്രണയകഥയാണ്. എക്കാലത്തെയും രാഷ്ട്രീയ വിചാരകഥയാണ്. മനുഷ്യാനുഭവ വ്യാഖ്യാനമാണ്. മറ്റ് കൃതികളെ പോലെ തന്നെ കഥാപരമായ ഈ നോവലും. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ ലഘു നോവലിൽ അവതരിപ്പിക്കുന്നത്. ഒരു മതിലിനപ്പുറത്തുള്ള ശ്രീ ജയിലിലെ നാരായണി എന്ന സ്ത്രീയുമായി പ്രണയത്തിലാവുകയാണ്. ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദന നോവലിൽ നമുക്ക് പകർന്നു തരുന്നു. ഇതിലെ പ്രധാന കഥാപാത്രം ബഷീർ ആണ്. അദ്ദേഹം ഇതിലെ നായിക നാരായണിയെ ഒരിക്കലും കണ്ടുമുട്ടിയില്ലെങ്കിലും അവരുമായുള്ള അഗാധ പ്രണയത്തിലാണ്. രണ്ടുപേരും പരസ്പരം വേർതിരിക്കപ്പെട്ട ജയിലുകളിൽ ആണ് കഴിയുന്നതെങ്കിലും അവരുടെ പ്രേമത്തിൽ തീവ്രതയ്ക്ക് അതൊരു ഭംഗവും വരുത്തുന്നില്ല. നായകൻ്റെ ജയിൽ മോചനം ഒരു നൊമ്പരമായി മലയാളി ഇന്നും സൂക്ഷിക്കുന്നു. ഈ നോവലിൻ്റെ അടിസ്ഥാനമാക്കി ഇതേ പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ 1989 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ നോവലിൻ്റെ പ്രധാന സവിശേഷത നേരിട്ട് സംബന്ധിക്കുന്ന അവതരണ രീതിയാണ്. ബഷീറിൻ്റെ അവതരണ രീതി വളരെ ചുരുക്കി കുറിച്ച് ആണ് എഴുതുന്നത്. അദ്ദേഹം ഒരുപാട് എഴുതാൻ ആഗ്രഹിക്കാത്ത ആ എഴുതുന്നത് വായനക്കാരെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ നോവൽ വളരെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു ബഷീർ. നന്ദി.